ഈ വെള്ളം കുറയുന്ന സമയത്തൊക്കെ ചിലപ്പോൾ നമുക്കിത് നടന്ന് ക്രോസ് ചെയ്യാൻ പറ്റാൻ വീണ്ടും നമ്മുടെ മാസ്റ്റർ എന്താ ഡയലോഗ് ഞാൻ പറയുന്നത് പിക്ചർ നമുക്ക് ക്യാമറ ഡ്യൂട്ടി ആയതുകൊണ്ട് ക്യാമറയും കൊണ്ട് ഇപ്പൊ വെള്ളത്തിൽ മുങ്ങാൻ പറ്റൂലല്ലോ അതുകൊണ്ട് അധികം ഹലോ ചെങ്ങൈമാരെ സുഖം എല്ലാവർക്കും തനിനാടൻ ഇംഗ്ലീഷിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ചെറിയൊരു ഗ്യാപ്പ് വീണ്ടും എടുത്തു എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു ഞാനിങ്ങനെ ഇംഗ്ലീഷൊക്കെ പഠിപ്പിച്ചിട്ട് ആരും വലിയ റെസ്പോണ്ടൊന്നും ചെയ്യുന്നില്ല എന്താ ഞാൻ കുറേ വേർഡ്സ് പഠിപ്പിക്കുന്നതുകൊണ്ട് വലിയ റെസ്പോൺസ് ഒന്നും കാണുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു തനിനാടൻ ഇംഗ്ലീഷിനെ ഒന്ന് പെയിൻ്റൊക്കെ അടിച്ച് ഒന്ന് പോളിഷൊക്കെ ചെയ്ത് ഒന്ന് വ്യത്യസ്തമായ രൂപത്തിൽ അവതരിപ്പിച്ചാലോ എന്ന് ഇങ്ങനെ ആലോചിക്കായിരുന്നു അങ്ങനെ ആലോചിച്ചിട്ട് ഞാനിപ്പോൾ ഏതായാലും ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട് തനിനാടൻ ഇംഗ്ലീഷ് ഇനി മുതൽ തനിനാടൻ കാഴ്ചകൾ ആയിരിക്കും ഓക്കെ പേര് ഞാൻ ഉറപ്പിച്ചിട്ടില്ല ഏകദേശം അങ്ങനത്തെ എന്തെങ്കിലും ഒരു പേരിൽ പുതിയൊരു വേർഷനിൽ ഞാൻ അവതരിക്കാൻ പോവുകയാണ് സോ ഇത് തനിനാടൻ ഇംഗ്ലീഷിൽ ഞാൻ ചെയ്യുന്ന ലാസ്റ്റ് എപ്പിസോഡായിരിക്കും എന്നിട്ട് നമ്മുടെ ചാനലിൻ്റെ പേരൊക്കെ ഒന്ന് മാറ്റി ഒന്ന് കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പനാക്കിയിട്ട് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ നിങ്ങൾക്കൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും യാത്രകളോടാണ് ഭ്രമമെന്ന് എനിക്ക് മനസ്സിലായി യാത്ര ഭക്ഷണം ഇത് രണ്ടുമാണ് ആൾക്കാരുടെ പെരീനിയൽ ഇൻട്രസ്റ്റ് പെരീനിയൽ ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ എക്കാലവും നിലനിൽക്കുന്ന താല്പര്യം എന്ന് പറയാം അപ്പോൾ അത്തരം ഇൻട്രസ്റ്റുള്ള ആളുകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്ട്സ് പറയുമ്പോൾ നമുക്ക് റിസ്ക്കും കുറഞ്ഞല്ലോ അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന കാഴ്ചകളും വിശേഷങ്ങളും വർത്തമാനങ്ങളും അല്പം പാട്ടും കുറച്ച് ഭക്ഷണവും ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് വ്ലോഗായിട്ട് ഞാൻ പുനർ അവതരിക്കാൻ പോവുകയാണ് സോ അപ്പോഴേക്കും നിങ്ങൾ കാത്തിരിക്കണം ഏതായാലും ഇന്ന് ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി പറയുകയാണ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഓക്കെ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് ഓക്കെ അപ്പോൾ കുറച്ച് വിഷ്വൽസിലേക്ക് പോവാം ഇതോടുകൂടി തനിനാടൻ ഇംഗ്ലീഷിൻ്റെ ലാസ്റ്റ് എപ്പിസോഡാണിത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് തനിനാടൻ കാഴ്ചകളായിരിക്കും അങ്ങനെ ഏതെങ്കിലും ഒരു പേരായിരിക്കും പേര് വേണമെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം കേട്ടോ അത് നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു ഏറ്റവും നല്ല പേര് സജസ്റ്റ് ചെയ്യുന്ന ആൾക്ക് വേണമെങ്കിൽ ഞാനൊരു ചെറിയൊരു പ്രൈസൊക്കെ തരാം ഓക്കെ എനിവേയ്സ് അപ്പോൾ കാണാം നമ്മൾ കാഴ്ചകളിലേക്ക് പോകാം യാത്രയിലേക്ക് തന്നെയാണ് ഇന്നും നമ്മൾ പുതിയൊരു യാത്ര പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വിഷ്വലാണ് തരാൻ പോകുന്നത് നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും ഇന്ന് പുഴയിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളൊന്ന് കുളിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വരവാണ് ഇവിടെ നടന്നു നോക്കട്ടെ കേട്ടോ വലിയ ആഴമില്ലാത്ത പ്രദേശമായതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല സേഫാണ് ഇരുവഴിഞ്ഞി കമ്പാരിറ്റീവ്ലി സേഫായിട്ടുള്ളൊരു നദിയാണ് അവിടേക്ക് ആഴം കൂടിക്കൂടി വരുന്നുണ്ട് ഇപ്പം കുറച്ചും കൂടി ആഴമായിട്ടുണ്ട് ഞാൻ ഏതായാലും ഒരിടത്തൊന്ന് പോയി നോക്കട്ടെ എന്താണ് ഇവരുടെ ഡിസ്കഷൻ എന്ന് അറിയാലോ ആടെ ആഴണ്ടാ എടാ ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്ക് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങളൊക്കെ പ്രസിദ്ധരാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചോണ്ടിരിക്ക സാറല്ല നല്ല ഉണ്ട് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലേ നമ്മുടെ ഇരുവഴിഞ്ഞിന്റെ ബാക്ക്ഗ്രൗണ്ട് ആണിത് ഇനിയുണ്ട് കുറച്ച് ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് കരിമാടി പിള്ളേരൊക്കെ ഉണ്ട് ഓടി വരണേ ഓക്കെ നമുക്ക് ക്യാമറ ഡ്യൂട്ടി ആയതുകൊണ്ട് ക്യാമറയും കൊണ്ട് ഇപ്പോൾ വെള്ളത്തിൽ മുങ്ങാൻ പറ്റൂലല്ലോ അതുകൊണ്ട് അധിക ദൂരം അങ്ങോട്ട് ചെല്ലാനും പറ്റൂല അവിടെ മരത്തിൻ്റെ മുകളിൽ ആരോ ഏതോ ഒരു വിദ്വാൻ ഒരു കയറ് കെട്ടിയത് കൊണ്ട് പഠിച്ചവനെ ഇവിടെ വെള്ളം കൂടുണ്ട് അതുകൊണ്ട് ആ കയറ് വേണ്ടോ പാറക്കൂട്ടങ്ങൾ വേണ്ടോ ഒരു കയറ് അവിടെ ആരോ കെട്ടിയതുണ്ട് മുകളിൽ വലിഞ്ഞ് കയറുകയാണ് എൻ്റെ സുഹൃത്ത് വേണ്ടോ ഇവിടെ ആണെങ്കിൽ ഇതാകുമ്പോൾ കഴുത്ത് വരെ എത്തിരി വെള്ളത്തിൽ നിൽക്കുകയാണിപ്പോൾ ഇത്രേ വരാനാവിടാ ക്യാമറമാൻ ഭയങ്കര സാഹസികനായിരിക്കണം എന്നാ പറയില്ലല്ലേ അഡ്വെഞ്ചറസ് ആയിരിക്കണം കാരണം ഇവരടുത്തേക്ക് എന്തായാലും നീന്തി എത്താൻ എനിക്ക് പറ്റൂല ക്യാമറയും കൊണ്ട് അതുകൊണ്ട് ഞാൻ ഈ ഒരു ഗ്യാപ്പിലൂടെ ഇവരുടെ അടുത്തേക്ക് നടന്നു വന്നത് അപ്പോൾ ഈ എന്താ പറയുക ഭയങ്കര കല്ലുമുള്ള നിറഞ്ഞ ഈ വഴിയിലൂടെ ഞാൻ ഇറങ്ങി ഒരിടത്തേക്ക് പോവാം ഒരുവിധം നമ്മൾ ചാടിയതാ ഈ ഒരു ദുർഘടമായ പാതയിലൂടെ ചാടി ചാടിയതാ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മളെ ഫ്രണ്ട്സൊക്കെ ഇവിടെ താഴെ നീരാട്ടിലാണ് അടിപൊളി അടിപൊളി കുളിയാണ് ഇവിടെ വന്നാൽ ആൾക്കാർക്ക് ഇതാ നല്ല ഈ മരത്തിൻ്റെ മുകളിൽ നിന്ന് പുഴയിലേക്ക് ചാടി കുളിക്കുന്നവരുണ്ട് ചാടി കുളിക്കുന്ന ആരെങ്കിലും ഉണ്ടോ മരത്തിൻ്റെ മുകളിൽ നിന്ന് ചാടിയടാ ഒന്ന് ട്രയൽ കാണിച്ചു കൊടുക്കാം നമ്മളെ പ്രേക്ഷകർക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് ചാടിയിട്ട് പാറിൻ്റെ മുകളിൽ നിന്നാ ചാടി കുളിക്കൂ അങ്ങനെ നമ്മൾ നോക്കാം ഇവിടെ ഇറങ്ങി 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 ഇവിടെ എത്തി ആ ഉണ്ടോ പാറിൻ്റെ മുകളിൽ ഒരാൾ ഇരിക്കുന്നുണ്ടോ അടിപൊളി അല്ലേ നല്ല വ്യൂ അല്ലേ നോക്കിക്കേ നാച്ചുറൽ ആയിട്ടുള്ള വ്യൂ അല്ലേ ഒരാള് പാറിന് അന്ന് പാറിന് മുകളിൽ പറ്റിയടാ നീ പറ്റിയൊക്കെ ഒന്ന് മറയിടാ കാണട്ടെ പ്രേക്ഷകർ കാണട്ടെ എന്നെ മറച്ചില് നിന്റെ പല കളികളും പ്രേക്ഷകർ കണ്ടിട്ടുണ്ട് ഈ ഒരു കളിയും കൂടി കാണട്ടെ
നമ്മുടെ സുഹൃത്ത്. വാവ്, അടിപൊളി. ഇനി ഒരു ചാലഞ്ച് ആണ്. ഇതുപോലെ ചാടാൻ ആർക്കെങ്കിലും ധൈര്യം ഉണ്ടോ? എവിടെ പോയി? ആ, ഇവരൊക്കെ പാറ ഇവിടുന്ന് ഇതായി കയറ് വിട്ടിട്ട് പാറയിലേക്ക് പിടിക്കാനുള്ള പ്രയാണത്തിലാണ് നമ്മളെ സുഹൃത്തുക്കള്. കുളിയും നീരാട്ടും തന്നെ എപ്പിസോഡ് ഫുള്ളാവും കേട്ടോ. പക്ഷെ രസമല്ലേ ഇതൊക്കെ? നിങ്ങൾക്കൊക്കെ കാണാൻ ഇഷ്ടാവെന്ന് വിചാരിച്ചിട്ടോ ഞാൻ ഈ കുളിയും ദേവാരവും ഒക്കെ ഇതിലേക്ക് എടുക്കുന്നത്. ആ, അപ്പൊ നമ്മൾ ചാടാൻ വേണ്ടിയിട്ട് സെറ്റായി നിൽക്കുകയാണ്. റെഡി അല്ലേ? അപ്പൊ ഞാൻ റെഡി, 1 2 3 എന്ന് പറയുമ്പോൾ ചാടിക്കോളൂ കേട്ടോ. റെഡി, 1 2 3. ഓക്കെ, അടിപൊളി. അപ്പൊ എപ്പോഴും ഒരാളെ ഒരു കാലുമാരൻ കാലുമാരൻ ഒരാളുണ്ടാവും ഫസ്റ്റ് ചാടിയില്ല ഒരാള്. ആ, ഇനിയിപ്പോ ചാടി കഴിഞ്ഞിട്ട് ശാവാകുമോ എന്നറിയൂല. കരക്ക് പറ്റുമോ നോക്കട്ടെ. കാല്, ആ ഓക്കെ, എല്ലാവരും പാറ പിടിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് പണി, ആംബുലൻസിന് വിളിക്കേണ്ടി വരും. അപ്പൊ ഞങ്ങൾ ഇവിടുത്തെ തേരോട്ടം കഴിഞ്ഞിട്ട് താഴേക്ക് നീന്തുക. ഒഴുക്കിനെതിരല്ല കേട്ടോ, ഒഴുക്കിനൊപ്പം നീന്തുക. അത് എളുപ്പമുള്ള കാര്യമാണല്ലോ. അല്ല, അപ്പൊ ഇവിടുന്ന് ഞാൻ അങ്ങോട്ട് നീന്തട്ടെ കേട്ടോ. അങ്ങനെ കുളത്തിലെ, സോറി, പുഴയിലെ നീരാട്ടൊക്കെ കൂടി കഴിഞ്ഞ് വീട്ടിലെത്തി, കുളിച്ച് മാറ്റി, പിന്നെ കുടുംബസമേതം ചെറിയൊരു യാത്രയാണ് ഈ യാത്ര പോകുന്നത്. കൂരാച്ചുണ്ട്, അന്ന് നമ്മൾ പോയില്ലേ, ആ ഒരു ഇതിൻ്റെ ഒരു വിഷ്വൽ ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെച്ചതാണ്. അത് നമ്മൾ ജാനകിക്കാട് പോകാൻ ശ്രമിച്ചു, പോകാൻ പറ്റിയില്ല. ആ ജാനകിക്കാട് യാത്രയുടെ എപ്പിസോഡാണ് ഞാനിപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടുന്നത്. ഏർലി മോർണിംഗിലെ ദൃശ്യമാണ് കേട്ടോ. അവിടെ കുറച്ച് ആളുകൾ എന്താ മീൻ പിടിക്കാൻ തോന്നുന്നു. അതർവൈസ് കുളിക്കാനൊന്നും ഇപ്പം ആൾക്കാർക്ക് പ്രവേശനമല്ല. ചിലപ്പോൾ അവർ ലോക്കലൈറ്റ്സ് ആയതുകൊണ്ട്, ഇവിടുത്തെ സ്ഥിതിഗതികളൊക്കെ അറിയുന്ന ആൾക്കാരായതുകൊണ്ടായിരിക്കും. നോക്കാം ഏതായാലും. അത് ഈഗിള് വറക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിലൂടെ, ശ്രദ്ധിച്ചോ പരുന്ത്. ഓക്കെ, ദർ ആർ സം ഗൈസ് റണ്ണിങ് ദ മോർണിംഗ്. വീണ്ടും നമ്മുടെ മാസ്റ്റർ എന്താ ഡയലോഗ് ഞാൻ പറയുകയാണ്. ദ പിക്ചറസ്ക് വ്യൂ, എപ്പോഴും പറയാറില്ലേ പിക്ചറസ്ക് വ്യൂ, അതായത് ചിത്രം വരച്ച് വെച്ച പോലത്തെ വ്യൂ എന്ന് പറയില്ലേ, ആ വ്യൂ അല്ലേ ഇത്. ശരിക്കും മെഡോ, മെഡോ എന്ന് വെച്ചാൽ എന്താ പുൽമേടുകൾ അല്ലേ. സ്വിറ്റ്സർലാൻഡിലൊക്കെ പോകുന്ന സമയത്ത് അതിവിശാലമായ പുൽമേടുകൾ ഉണ്ടാവും എന്നാണ് പറയപ്പെടാറ്. ഞാൻ പോയിട്ടില്ല. ഓക്കെ, എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇത് കണ്ടാൽ എപ്പോൾ പോത്തിനെയും കൊണ്ട് ഇങ്ങോട്ട് വരും. കാരണം ഒരു പോത്ത് കൃഷിക്കാരായതുകൊണ്ട് ഇപ്പോൾ പോത്തിനെ വളർത്തുന്ന ഒരു ടൈമായതുകൊണ്ട് പുല്ലേടെ കണ്ടാലും അവർക്ക് പോത്തിനെ കൊണ്ടുവരണമെന്നാണ് ചിന്ത വരിക. ഇവിടെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണെന്നൊന്നും ചിന്തിക്കില്ല. ഓ, എന്തോ ഒരു പുല്ല് നമുക്ക് പോത്തിന് കൊടുക്കാലോ എന്നാണ് ഓരോ മനസ്സിലേക്ക് വരിക. അപ്പോൾ കണ്ടോ, ഇതാണ് മറ്റൊരു വ്യൂ കേട്ടോ, വേറൊരു സൈഡിൽ നിന്നുള്ള വ്യൂ ആണ്. കേരള ഹൈഡൽ ടൂറിസം ബോട്ടിംഗ് ആൻഡ് റിക്രിയേഷൻ സെന്റർ ഒക്കെ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. മാത്രമല്ല ഇപ്പം ആ വിനോദസഞ്ചാരികൾ ഇവിടെ സംഘം ചേരുന്നതും പുഴയിൽ ഇറങ്ങുന്നതും കർശനമായി നിരോധിച്ചിരിക്കുന്നു എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഏതായാലും ഇങ്ങോട്ടൊന്നും പ്രവേശനമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഏതായാലും ഞങ്ങൾ ഇറങ്ങുന്നൊന്നുമില്ല, വയലേറ്റ് ചെയ്യുന്നില്ല റൂളൊന്നും. ഇപ്പോൾ ഇതാ ഈ സ്ഥലത്തേക്കൊന്നും പ്രവേശനമല്ല. അപ്പോൾ ഞങ്ങൾ ഏർലി മോർണിംഗ് വന്നതാ, കാരണം ഒന്ന് ഷൂട്ട് ചെയ്യാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. അതർവൈസ് ഇങ്ങോട്ടൊന്നും ആൾക്കാർക്ക് പ്രവേശനമല്ല കേട്ടോ ഈ സമയത്ത്. പ്രത്യേകിച്ചും കൊറോണ ഒക്കെ അതുകൊണ്ടായിരിക്കും. ഈ പ്രദേശത്ത് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് ശിക്ഷാർഹമാണ്. ഇവിടെ ഒരുപാട് ആൾക്കാർക്ക് ജീവൻ നഷ്ടപ്പെടാനൊക്കെ കാരണമായിട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇറങ്ങുന്നതൊക്കെ റിസ്ക്കാണ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുന്നൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നതല്ല. അവിടെ കുറച്ച് പിന്നെ പശുക്കൾ മേയുന്നുണ്ട്, ഗ്രേസിംഗ് കാറ്റിൽസ്. നല്ല ഒരു ശാന്തമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ, ആരും തന്നെ ഇല്ല. അല്ലെങ്കിൽ ഇപ്പം ആരെങ്കിലും ഓടി വന്നിട്ട് നമ്മളോട് ഇപ്പോൾ ചൂടാകാൻ മതി, കാരണം ഇങ്ങോട്ട് ഇറങ്ങാൻ പാടില്ല എന്നറിഞ്ഞൂടെ, കൊറോണയാണ് മറ്റതാണെന്നൊക്കെ ചിലപ്പോൾ പറയാൻ മതി. ഏകദേശം അതിന് മുമ്പ് തന്നെ നമ്മൾ ഈ കാഴ്ചകളൊക്കെ ഒന്ന് ഒപ്പി വെച്ചാൽ പിന്നെ പ്രശ്നമല്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനെ വെള്ളം, അത് ശക്തി കുറവാണ് ഇപ്പോൾ. അതർവൈസ് നല്ല മഴക്കാലത്തൊക്കെ നല്ല ശക്തിയിൽ ഉണ്ടാവുന്ന സ്ഥലമാണ്. അത് ഒരാളിപ്പോൾ അത് ചീത്ത അറിയാൻ വന്നിട്ടുണ്ട്. വിളിച്ചോ? ഓക്കെ, ഇതൊരു വ്യൂ പോയിന്റ് ആണ്. സൂര്യരശ്മികൾ, സൂര്യകിരണങ്ങൾ ഇങ്ങനെ പതിച്ചുകൊണ്ടിരിക്കണേ ഉള്ളൂ. താഴെ ആ വാട്ടർ ബോഡി ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഹോൾട്ട് ആക്കിയെന്നേ ഉള്ളൂ. ഇങ്ങനെയുണ്ട് ചോപ്പിംഗ് ഓഫ് ബേർഡ്സ്, പക്ഷികളുടെ ശബ്ദം മാത്രമേ ബാക്ക്ഗ്രൗണ്ട് കേൾക്കാനുള്ളൂ. ഓക്കെ, അപ്പം ജസ്റ്റ് ഇവിടെ നിന്ന് മൂവ് ചെയ്യാണ്. ഇപ്പം നമ്മൾ എസ്റ്റേറ്റ് മുക്കുന്ന പിന്നെ കൂരാച്ചുണ്ട് കക്കയം അങ്ങോട്ട് തിരിയുന്ന ജംഗ്ഷനിലാണ് ഉള്ളത്. ഇപ്പം നമ്മൾ ലിറ്റിൽ ക്യൂട്ടിയുമായിട്ട് നമ്മളിപ്പോൾ പോകുന്നത് ജാനകിക്കാട് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ജാനകിക്കാട് യാത്ര ഒരിക്കലും മുടങ്ങിപ്പോയതാണ്, തുറക്കുമല്ലോന്നൊന്നും അറിയില്ല. ഏതായാലും ജാനകിക്കാട്ടിലേക്കുള്ള പ്രയാണം ആരംഭിക്കുന്നു. നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ഹാൾട്ട് കിട്ടി. അതെന്ന് വെച്ചാൽ അതിമനോഹരമായിട്ടുള്ള ഒരു പുഴ. നോക്കിക്കേ, എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇതുപോലത്തെ ഒരു വ്യൂ. പക്ഷേ നല്ല രസമുണ്ട്. ഇവിടുന്ന് ആൾക്കാർ ഇപ്പോൾ ഓടിക്കോ എന്നറിയില്ല, മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും ഇറങ്ങാൻ സമ്മതിച്ചിട്ടില്ല. നല്ല പൂക്കളൊക്കെ ഇങ്ങനെ വളർന്നു നിൽക്കുന്ന അടിപൊളിയല്ലേ. ഇതുണ്ടോ പുഴ ഇങ്ങനെ പരന്നൊഴുകുക, നല്ല നല്ല ഒഴുക്കുള്ള നല്ല ബ്ലൂ വാട്ടർ എന്നൊക്കെ പറയും പോലെ ഉണ്ടോ, അടിപൊളിയല്ലേ.
എടാ അങ്ങോട്ട് പോണ്ടട്ടോ, അങ്ങോട്ട് പോര്. അവൻ കല്ല് പെറുക്കാൻ വേണ്ടിയിട്ട് അക്വേറിയത്തിലിടാൻ കല്ലുകളൊക്കെ ആവശ്യമുള്ള ആൾക്കാരൊക്കെ ഈ ഏരിയ ഒന്ന് പെറുക്കി കൊണ്ടുപോകലുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ പെറുക്കാനും, പക്ഷേ ഇപ്പോൾ എന്ന് വെച്ചാൽ കൊറോണ അതിൻ്റെ ഭീതി കാരണം ആരും എവിടെ അടുപ്പിക്കുന്നില്ല നമ്മളൊന്നും. നമ്മൾ ഇറങ്ങാനൊന്നും പോകുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കണ്ടിട്ട് ജാനകി കാട്ടിലേക്ക് വീണ്ടും നമ്മൾ ഹെഡ് ചെയ്യാൻ പോവാ. ഈ വെള്ളം കുറയുന്ന സമയത്തൊക്കെ ചിലപ്പോൾ നമുക്കിത് നടന്ന് ക്രോസ് ചെയ്യാൻ പറ്റാൻ മതി, കാരണം അതുപോലത്തെ ഒരു ഏരിയ ആണിത്. ഇപ്പോൾ വെള്ളം ഉള്ളതുകൊണ്ട് നമുക്കൊരിക്കലും പറ്റൂല, നല്ല സ്ലിപ്പറി ആയിരിക്കും. കണ്ടില്ല അതിൻ്റെ ഒരു ഫ്ലോ ഉണ്ടല്ലേ. കൊറോണയൊക്കെ കഴിഞ്ഞിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ പറ്റിയൊരു സ്ഥലമാണ്, ഭയങ്കര ശാന്തവും സ്വസ്ഥവുമായിട്ടുള്ള സ്ഥലമാണ്. കുട്ടികൾക്കൊക്കെ എന്താ ഭയങ്കര ഇഷ്ടമാവും ഇത്, കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും, ഫാമിലിയിലൊക്കെ ഉള്ള എല്ലാ മെമ്പേഴ്സിനും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ ഈ കുളിക്കാനൊക്കെ ഇതിൻ്റെ സൈഡിൽ, ചെറിയ കുട്ടികൾക്ക് നമ്മുടെ ക്യൂട്ടികൾക്കൊക്കെ കുളിക്കാനുള്ള സ്ഥലം ഇതിൻ്റെ സൈഡിലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ജാനകി കാടിലേക്കുള്ള എൻട്രൻസിൽ എത്തി എന്നാ തോന്നുന്നത്, കാരണം ഇവിടെയൊക്കെ ഫുള്ള് കാടായിട്ടാണ് തോന്നുന്നത്. ഇതറിയില്ല ഇതാണോ ജാനകി കാടെന്ന്. ആ സൈഡ് ഒന്ന് കാണിച്ചു കൊടുക്കട പുഴ. ഈ സൈഡ് നമ്മൾ പുഴന്റെ സൈഡ് പിടിച്ചിട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട റിവർ അതിൻ്റെ ഉള്ളിലൂടെ ചേരുന്ന ഒരു സ്ഥലത്തേക്കാണ് നോക്കി പോകുന്നത് നേരെ കണ്ടു. അപ്പൊ ഏകദേശം രണ്ട് ഭാഗത്തും ഏകദേശം ഒരു തിക് ഫോറസ്റ്റ് പോലെ രൂപാന്തരപ്പെട്ട് വരുന്നുണ്ട്. നമ്മൾ പോയി നോക്കാം എന്തോ, അവിടെയൊക്കെ ആൾക്കാർ മീൻ പിടിക്കുന്നൊക്കെ ഉണ്ട് ഈ സൈഡിലൂടെ പുഴന്റെ. ഓക്കെ, അപ്പൊ നമ്മൾ പോയി നോക്കാം എവിടെ എത്തും എന്നറിയില്ല. ഏതായാലും വഴിയൊന്ന് നേരെ പിടിച്ചു നോക്കട്ടെ. നമ്മൾ ജാനകി കാട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. അതിൻ്റെ അതിനുള്ള ഒരു നാരോ ബ്രിഡ്ജ് ഉണ്ട്, ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ട് വേണം അങ്ങോട്ട് പോവാൻ. ഒരു വണ്ടി വരുന്നുണ്ട്, സൈഡ് ഒതുക്കി പിടിച്ചു കൊടുക്കണം. ചെറിയൊരു പാലായതുകൊണ്ട് ക്രോസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പുഴ ഉണ്ടല്ലോ ഈ ബ്രിഡ്ജിൻ്റെ താഴിലൂടെ ഇങ്ങനെ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഇത് നേരെ കടന്നാൽ ജാനകി കാട് കണ്ടോ, ആ പുഴ കണ്ടില്ലേ നേരെ താഴെ കണ്ടോ, ഇതുണ്ടോ, ഇതാണ് നമ്മൾ നേരത്തെ കണ്ട പുഴ. അത് ഇതിൻ്റെ അടിയിലൂടെ അങ്ങ് പാസ് ചെയ്ത് പോവാണ്. ഇതിനെ നമ്മൾ വീണ്ടും ജാനകി കാടിൻ്റെ ഉള്ളിലൂടെ കാണും എന്നാണ് പറയുന്നത്. നോക്കാം. ജാനകി കാട് വരെ വന്നെങ്കിലും ഇക്കോ ടൂറിസം പോയിന്റ്സ് ഒക്കെ ക്ലോസ്ഡ് ആണ് ഇപ്പം, അതുകൊണ്ട് അങ്ങോട്ട് എൻട്രൻസ് ഇല്ല എന്നാണ് പറയുന്നത്. ഏതായാലും ഇവിടെ വരെ വന്ന് ഇതാണ് അതിൻ്റെ കവാടം. ഇവിടെ നിന്ന് അങ്ങോട്ടായിരുന്നു പോകേണ്ടത്, ഏതായാലും പോകാൻ പറ്റിയില്ല. ഏതായാലും ഇതുവരെ വന്ന ആ ഒരു യാത്ര അടിപൊളിയായിരുന്നു, ആ യാത്രയുടെ ഫീല് കിട്ടിയത് തന്നെ അടിപൊളി. ഇതാ ഇവിടെ നമ്മളൊരു മുള്ളൻകുന്ന് എന്ന് പറഞ്ഞിട്ടൊരു ആരോ മാർക്കറ്റ് ഉണ്ട്, ഇത് എങ്ങോട്ടാന്നൊന്ന് ചോദിച്ചു നോക്കട്ടെ കേട്ടോ. അപ്പൊ ഏതായാലും ഇന്നത്തെ കാഴ്ചകൾ അവസാനിച്ചു. അടുത്ത ഞാൻ പറഞ്ഞ പോലെ തനിനാടൻ ഇംഗ്ലീഷിന് പകരം തനിനാടൻ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സ്റ്റേ ബ്ലാസ്റ്റ്, സ്റ്റേ സേഫ്, ടേക്ക് കെയർ.